या कोई भी हो उनके यहाँ, और नहीं तो फिर प्राइम मिनिस्टर के यहाँ बात कराओ अपने डॉक्टर हिरेन देसाई से. नो आई विल नॉट गो, यू आर गिविंग देम प्रोटेक्शन हेयर. पुलिस आर देवर इज स्टैंडिंग हेयर एट द पुलिस प्रोटेक्शन. आई विल नॉट गो फ्रॉम हेयर. If the police itself is breaking the law, who will uphold the law? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ SFI പ്രതിഷേധത്തിനെതിരെ പ്രതികരിക്കുകയാണ്. പോലീസിനെ ശകാരിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാവുന്നതാണ്. കൊല്ലം നിലമേലിൽ ആണ് ഗവർണർക്ക് നേരെ SFI കരിങ്കൊടി കാണിച്ചത്. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഗവർണർ പോലീസിനെ ശകാരിക്കുകയും വാഹനത്തിൽ തിരിച്ചു കയറാതെ നടുറോഡിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ല എന്ന നിലപാടിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദിലീപ് ദേവസ്വം തുടരുന്നു. ദിലീപ് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ഗവർണറുടെ നിലപാടിൽ മാറ്റം നിന്നില്ല. പോലീസുകാരോട് ചോദിക്കുന്നത് എന്ത് സുരക്ഷിതത്വമാണ്, എന്ത് നേരത്തെ തന്നെ, അതായത് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഗവർണർക്ക് വിവരം ലഭിക്കുന്നു ഇവർ നേരത്തെ തന്നെ ഇവിടെ തടിച്ചുകൂടിയ ആളുകളാണ്, ഇവർ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത നിൽക്കുകയാണ് എന്നുള്ള വിവരം ഗവർണർക്ക് കിട്ടുന്നു. ഇതോടുകൂടി തന്നെയാണ് പോലീസിനെ ഗവർണർ സഹായിക്കുന്നത്. എന്ത് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ട് ഗവർണർ പോലീസിനെ സഹായിക്കുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ വിരൽ ചൂണ്ടിയാണ് അദ്ദേഹം സഹായിക്കുന്നത്. മാത്രമല്ല ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത് വരെ താൻ ഇവിടെ ഇരിക്കുമെന്നുള്ള ഒരു ശബ്ദത്തിൽ അദ്ദേഹം ഹോട്ടലിൽ കയറി കസേരയിട്ടിരിക്കുന്നു, വെള്ളം വാങ്ങി കുടിക്കുന്നു. അപ്പോഴേക്കും SFI പ്രവർത്തകർ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. അവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ താൻ ഇവിടെ നിന്ന് അനങ്ങില്ല എന്നുള്ള നിലപാടിലാണ് ഗവർണർ. ഒരിക്കൽ കൂടി വ്യക്തതക്കായി ദിലീപ്, ഇപ്പോഴും SFI പ്രവർത്തകർ തൊട്ടടുത്ത്, പ്രതിഷേധം നടത്തിയ SFI പ്രവർത്തകർ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണോ? അവരെ പോലീസ് നീക്കം ചെയ്യണമെന്നാണോ ഗവർണറുടെ ആവശ്യം? പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഗവർണർക്ക് വരെ, അവിടുത്തെ നാട്ടുകാരടക്കം സംസാരിച്ചപ്പോൾ ഗവർണർ കിട്ടിയ, അവരെ കർശനമായി ശിക്ഷിക്കുക, അവരെ കസ്റ്റഡി നിൽക്കുക, അവർക്കെതിരെ കേസെടുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഗവർണർ പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത്. അവർക്കെതിരെ കർശന കേസെടുക്കണം, എടുക്കാതെ താൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല, വാഹനത്തിൽ കയറില്ല എന്നുള്ള ശപഥം ചെയ്തുകൊണ്ട് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ കയറി വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവിടെ വൻ ജനക്കൂട്ടം അവിടെ എത്തിയിരിക്കുന്നു. വലിയൊരു ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ SFI പ്രവർത്തകരെ തടിച്ചുകൂടിയിരുന്നു. അവർ ബാനർ സഹിതം അവിടെ പ്രദർശിപ്പിക്കുകയടക്കം ആ നാട്ടിൽ ചെയ്തിരുന്നു. അങ്ങനെ നാട്ടുകാരടക്കം തന്നെ ഈ ഗവർണർ എത്തുന്നതിന് മുൻപ് ഇവരുടെ തയ്യാറെടുപ്പുകൾ കണ്ടിരുന്നു. ഇത് പോലീസിന് നേരത്തെ തന്നെ അറിയാമെന്നായിരുന്നു ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവർണർ ചോദിക്കുന്നത് എന്ത് നടപടിയാണ് ഇവർക്കെതിരെ എടുക്കുന്നത്, എന്ത് സുരക്ഷയാണ് തനിക്ക് ഒരുക്കിയത് എന്നുള്ള ചോദ്യങ്ങളടക്കം ഇരിക്കുന്നു. ഇപ്പോൾ ഈ അതായത് ഗവർണർ കൊട്ടാരക്കര ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. ഈ സമയത്ത് ഇപ്പോൾ പ്രവർത്തകർ നിലമേലിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണുള്ളത്. വലിയ നാടകീയ രംഗങ്ങൾ, പുറത്തിറങ്ങിയ ഗവർണർക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ റോഡരികിൽ ഒരു കടയ്ക്ക് മുന്നിൽ ഇരിക്കുകയാണ്. കൊല്ലം നിലമേലിലാണ് സംഭവം. ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു.